हेलो फ्रेंड्स जूनूस ब्लॉगിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഹലോ എല്ലാവർക്കും തംബ്നെയിൽ കണ്ട വഴിക്ക് തന്നെ കാര്യം പിടികിട്ടിക്കാം. ഒരു രണ്ട് വ്യക്തികളുടെ കഠിനമായ എഫേർട്ട് അതിന്ന് അവരേനെ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന്റെ ഉടമയെ എളുപ്പല്ല ഡാക്കൾ. അതെ, ഈ ബുൾജറ്റ് ആ ഒരു സംഭവമാണ്, ഒരു പ്രസ്ഥാനമാണ്. ഞാനിപ്പോ എന്റെ ഈ ചാനലിലെ അവരെ പറ്റി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെന്നെ. പച്ചയ്ക്ക്, അതായത് പക്ക അവരെന്താണോ അതാണ് അവരുടെ ചാനലില്. അവരല്ലാതെ കുറെ അത് കാണിച്ചത് കാണിച്ച് ലൈക്ക് പിടിക്കുക അങ്ങനത്തെ പരിപാടിയല്ല. സ്വന്തം വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് ഒരു ടാറ്റയുടെ വണ്ടിയിൽ നിന്നാണ് അവർ തുടങ്ങുന്നത്, വാൻ ലൈഫ് എന്ന പരിപാടി. അവർക്ക് ആദ്യം സ്വന്തമായിട്ട് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, കുറെ എന്താ പറയാ ഓവർ ടൈം ജോബും അങ്ങനെയൊക്കെ ആയപ്പോ അവർ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് തുടങ്ങിയതാണ്. ആ തുടങ്ങിയവിടെ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ അവർ കടന്നുപോയി, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ. ആ ടാറ്റയുടെ വണ്ടിയിൽ നിന്ന് തുടങ്ങി, പിന്നീട് അവരൊരു ഒമിനി വാങ്ങി. ടാറ്റയുടെ വണ്ടി നാശമായിട്ടാണ് അവർ ഉപേക്ഷിച്ചത്, അമ്മാതിരി പണി കിട്ടിയിട്ടാണ് ആ വണ്ടി ഉപേക്ഷിച്ചത്. പിന്നീട് അവർ ഒമിനി വാങ്ങി. ഒമിനിയും അതുപോലെ തന്നെ എല്ലാവരും വില കുറഞ്ഞ രീതിയിലുള്ള വണ്ടികളാണ് അന്ന് വാങ്ങിയിരുന്നത്. അവരൊരുപാട് സ്ഥലങ്ങൾ പോയി, ഓൾ ഇന്ത്യ ഒക്കെ പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒമിനിയും കേടായി. പിന്നീടാണ് ഒമിനിയുടെ പേരാണ് നെപ്പോളിയൻ. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാരണം ഈ ബുൾജറ്റ് ഫാൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം അത്രയ്ക്ക് ആൾക്കാരുണ്ട്. ഞാനും ഉണ്ട് അതില്. എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ എന്റെ ഈ ചാനലിലൂടെ എന്റെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാല് അവര് രണ്ടു ദിവസം മുന്നേ നമ്മൾ ഈ വീഡിയോ എടുത്തത് അതായത് ഇന്നലെയാണ് അവർ 1 മില്യൺ അടിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നാണ് ഇപ്പോ വീഡിയോ എടുക്കുന്നത്. 1 മില്യൺ അടിച്ചു. അവരത്രയും ഹാർഡ് വർക്ക് എടുത്തുകൊണ്ടാണ് അവർ ചെയ്തത്. പിന്നെ ഒരുപാട് ഫാൻസ് അവർക്കുണ്ട്. എല്ലാം കൊണ്ടും ചെക്കന്മാർ പൊളിച്ചടക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെയാണ് നമ്മളെല്ലാവരും പറയല്ലേ, അവരാണ് എൻ്റെ പപ്പയാണ് റോൾ മോഡൽ, അങ്ങനെയാണ് റോൾ മോഡൽ. അതൊക്കെ ഒരുവിധം പറയണവർക്ക് ശരിയായിരിക്കാം. എന്നാലും എൻ്റെ യൂട്യൂബ് മേഖല ഞാൻ ഇപ്പം തുടങ്ങി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പുതിയൊരു കാലുകാരനാണ്. അപ്പോൾ എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അവരാണ്. എനിക്ക് ഓരോ രീതിയിലും ഓരോ റോൾ മോഡൽസ് ഉണ്ട്. ബിസിനസ്സാണെങ്കിൽ യൂസഫ് അലിബായി, അങ്ങനെ ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതുപോലെ യൂട്യൂബില് നമ്മുടെ റോൾ മോഡല് ഈ ബുൾജറ്റാണ്, ലിബിനും ലിബിനും. അവര് ഒരു രക്ഷമില്ലാത്ത ടീമാണ്. അവരിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ആസാമിൽ കുടുങ്ങി കിടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ കൊറോണ എന്ന മഹാമാരി എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതിപ്പോ അവരേനും ബാധിച്ചിട്ടുണ്ട്. അവരെ ഒരു സ്ഥലത്ത് ലോക്കായി കിടക്കുകയാണ്. അവര് മാത്രല്ല കേട്ടോ, കേരളത്തിലെ കുറച്ച് എന്നും പറയാൻ പറ്റില്ല, ഒട്ടുമിക്ക ടൂറിസ്റ്റ് ബസ്സുകളും അതിലെ ജോലിക്കാരും അവിടെ കുടുങ്ങി കിടക്കുകയാണ്. ഇതൊക്കെ നമുക്കറിയാൻ കാരണം എന്ന് വെച്ചാല് ഞാൻ അവരുടെ ഒരു ഫോളോവറാണ്. അവരുടെ തുടർച്ചയായിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അപ്പോ ആ വീഡിയോയിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകളാണ് എനിക്ക്. അല്ലാതെ എനിക്ക് പേഴ്സണലി അവരതിനായിട്ട് യാതൊരു പരിചയം ഈ നിമിഷം വരത്തില്ല. അപ്പോ ചുള്ളന്മാരെ നല്ല രീതിയിൽ ഒരു 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. അപ്പൊ ആ വേളയില് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അല്ലാതെ ഞാനിപ്പോ കാരണം എന്താ വെച്ചാല് എനിക്ക് എൻ്റെ ഒരു പ്ലാറ്റ്ഫോം വഴി അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം തുറന്ന് നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നിമിഷം ഇപ്പോ അതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊന്നുമില്ല, നമ്മള് അവരുടെ എഫേർട്ടിന് വേണ്ടിയിട്ട് നമ്മളുടെ ചെറിയൊരു ഗിഫ്റ്റ്. അത് അവര് ചെക്കന്മാരെ ചുള്ളന്മാരെ പൊളിച്ചടക്കി. കാരണം അവർക്ക് കുറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും. നമ്മുടെ ഒരു കാര്യം എന്ന് വെച്ചാല് ഒരാൾ നന്നാവുമ്പോ മറ്റൊരാൾക്ക് കണ്ണുകടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അത് അവരുടെ നേർക്കും ഉണ്ടായിരുന്നു. അപ്പോ അവരെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഇപ്പോ ഈ നിമിഷം വരെ അവരെത്തിയിട്ടുള്ളത്. അപ്പൊ ഇവരെ ഒരു 1 മില്യൺ അടിച്ചിരിക്കുന്ന ഈ വേളയില് എന്റെ ഈ ജൂണൂസ് വ്ളോഗിന്റെ ചെറിയൊരു ഗിഫ്റ്റ്,
അത് കൊടുക്കണമല്ലോ. അപ്പോ നമുക്ക് ഗിഫ്റ്റിലോട്ട് പോവാം. Thank you.
ഫൈനലി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈവിൾ ജെറ്റ് സഹോദരന്മാർക്ക് എന്റെ ചെറിയൊരു ഗിഫ്റ്റ്. അപ്പോ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് തുടർന്നുള്ള എന്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സേഫായി വീടുകളിൽ ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.